നമസ്കാരം, ഞാൻ നാരായണൻ. ഈ വിയൻ വില്ലേജ് ലൈഫ് ആൻഡ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ചക്കക്കുരു, നമ്മുടെ കേരളത്തിന്റെ ബദാം എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചക്കക്കുരു എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, വാ. അപ്പൊ നമ്മുടെ ചക്കക്കുരു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മുടെ ചക്കക്കുരു ആദ്യം നമുക്ക് ഇതേപോലെ ഒരു കാർഡ്ബോർഡിന്റെ മുകളിലിട്ട്, നമ്മൾ വീടുകളിലൊക്കെ ടൈൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ മാർബിൾ ആയിട്ട് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ മാർബിളിന്റെ അടിയിലാകുമ്പോൾ ടൈൽസിന്റെ അടിയിലാകും, ഇതേപോലെ കാർഡ്ബോർഡ് വെക്കണം. കാർഡ്ബോർഡ് വെച്ച് അതിന് മുകളിൽ ഒരു പേപ്പർ വെച്ച് ഇപ്പൊ മൂന്നോ നാലോ ദിവസം ഇതേപോലെ ഉണക്കിയെടുക്കണം. വെയിലത്തിട്ട് ഒരു കാരണവശാലും ഉണക്കിയെടുക്കാൻ പാടില്ല. വെയിലത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചക്കക്കുരു പൊട്ടാൻ സാധ്യത, പൊട്ടാൻ ചക്കക്കുരു വേണം നമുക്ക് തെളിഞ്ഞിട്ട്. ഇതേപോലെ പൊട്ടാതെ നല്ല വളഞ്ഞ ചക്കയുടെ കുരു എടുക്കണം. വെളുത്ത ചക്കയുടെ കുരു എടുക്കാൻ പാടില്ല, നല്ല വളഞ്ഞ മുമ്പത്തിയ ചക്കയുടെ കുരു മാത്രം എടുത്തു പോകും. നല്ല ചക്കക്കുരു നല്ല വെള്ളക്കളറാണ്, നല്ല ഉണങ്ങി ചക്കക്കുരു നല്ല വെള്ളക്കളർ. ഇതേപോലെ വെള്ളക്കളറുള്ള ചക്കക്കുരു നല്ല വർഷങ്ങളോടെ നമുക്ക് ഇത് ശേഖരിച്ച് വെക്കാൻ സാധിക്കും. മറ്റുള്ള കുരു നമുക്ക് പൊട്ടിയ കുരു ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണം. ബാക്കിയുള്ള കുരു നല്ല കുരു മാത്രം തിരഞ്ഞെടുക്കും. അപ്പൊ നമ്മുടെ ചക്കക്കുരു തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് ഇത്രപ്പോൾ ചക്കക്കുരു മാത്രമാണ് ലഭിച്ചത്, ബാക്കി കുറെ ചക്കക്കുരു ഇവിടെ ഉണ്ട് സംഭവം. അത് അതിന്റെ തോലൊക്കെ പൊട്ടിയതാണ്, അത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കണം. ഇതേ ഇത് മാത്രമേ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുള്ളൂ. നല്ല സുന്ദരക്കൂട്ടന്മാരെ ചക്കക്കുരുവാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി പ്ലാസ്റ്റിക്കിന്റെ കവറിലേക്ക് ആക്കണം. നല്ല പ്ലാസ്റ്റിക്കിന് കൂടുതൽ ഒട്ടയൊന്നുമില്ലാതെ നല്ല പ്ലാസ്റ്റിക്കിന് കൂടുതൽ ആക്കണം. നമുക്ക് പഴുത്ത ചക്കര കുരു എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴുത്ത ചക്കര കുരുവൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഉപയോഗിക്കണം. വളഞ്ഞ ചക്കര കുരു മാത്രമേ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് ഈ കവറിലേക്ക് ആക്കാം. പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ മണ്ണിൽ കുഴിച്ചിട്ട് മൺ പിടിച്ചിട്ട് നമ്മുടെ ഒരു വീടിന്റെ ഏതെങ്കിലും ഒരു മൂല കൂട്ടു ഇങ്ങനെ, അവിടെ നിന്ന് ആ മണ്ണിങ്ങനെ ഇളക്കി ഇളക്കി എടുത്തിട്ട് ചക്കക്കുരു അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എടുത്തു ആ കാലഘട്ടമൊക്കെ പോയി സംഭവം. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന സംഭവം, അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കി വെക്കുന്നത്. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ മണ്ണ് പിടിച്ചൊക്കെ ആയിരിക്കാൻ സമയം. അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ കവറിനോളം ചക്കക്കുരു ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കവറിന് ഞാൻ നമുക്ക് കട്ടി കൊടുക്കാം. തിരിച്ചു കൊടുത്ത് കാറ്റൊന്നും കയറാൻ പാടില്ല, തണുപ്പ് കാറ്റൊന്നും അടിക്കാൻ പാടില്ല. ഒരു കവർ കൊണ്ട് കാർബോണിന്റെ പാക്കറ്റിനുള്ളിൽ നിന്ന് ആക്കുക, തണുപ്പ് നൽകില്ല. അപ്പൊ നമ്മുടെ ചക്കക്കുരു നമ്മൾ രണ്ട് പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കി നമ്മൾ ബന്ധസായി കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ബോക്സിലേക്ക്, ഇത് കാർബോണിന്റെ ബോക്സിലേക്ക് നമുക്ക് ഇട്ട് ഇട്ട് വെക്കാം. ഇട്ട് വെച്ചിട്ട് നല്ല ബന്ധസായി ഒന്ന് കവർ ചെയ്ത് വെക്കാം, നല്ല ഒട്ടിച്ചു കൊടുക്കാം. കാറ്റ് തണുപ്പൊന്ന് അടിക്കാൻ പാടില്ല. ഇത് നമുക്ക് ഇനി സ്റ്റോർ റൂമിലോ അറ്റം കൊണ്ടു നോക്കാം. നമ്മുടെ കുറച്ച് ചക്കക്കുരു നമുക്ക് വാങ്ങി ഒരു സംഭവം പൊട്ടുള്ള കുറച്ച് ചക്കക്കുരു
അത് വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഐറ്റം ചെയ്യാൻ പോകുന്നത് അത് അത് ആ ഐറ്റം ചെയ്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടിപൊളി ചക്കക്കുരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു പുഴുങ്ങിയതും തേങ്ങാപ്പൂളും നമ്മുടെ ചായയും. ഹാ, ഇത് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കോൺ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള